യോഗ എന്നത് വെറും കായികാഭ്യാസം മാത്രമല്ല ശാരീരികവും മാനസികവും ആത്മീയവും വൈകാരികവുമായ തലങ്ങളുടെ കൂടിച്ചേരലും അതിലൂടെ ആർജിച്ചെടുക്കുന്ന പൂർണ്ണ ആരോഗ്യവുമാണ് ഏറ്റവും ഒടുവിൽ ഇക്കാര്യം മനസ്സിലാക്കിയത് കേരള പോലീസാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കേരള പോലീസിൽ യോഗ പരിശീലനം നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഈ വരുന്ന ജൂലൈ ഒന്നാം തീയതി മുതൽ രാവിലെ അരമണിക്കൂർ യോഗ ചെയ്യണമെന്ന് കാണിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിറക്കിക്കഴിഞ്ഞു ജോലി ഭാരത്തിനൊപ്പം മേലുദ്യോഗസ്ഥർ നൽകുന്ന മാനസിക സമ്മർദ്ദം കൂടി താങ്ങാനാകുന്നില്ലെന്ന പരാതി പോലീസ് സേനയിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് സേനയിൽ യോഗ ആരംഭിക്കാനുള്ള ഉത്തരവ് പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം എന്നും രാവിലെ എട്ട് മണി മുതൽ എട്ടര വരെയുള്ള സമയം പോലീസ് സ്റ്റേഷനുകളിൽ ഇനി യോഗ പരിശീലിപ്പിക്കും സ്റ്റേഷനിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് യോഗ ചെയ്യാനാണ് നിർദ്ദേശം ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ ജൂലൈ ഒന്ന് മുതൽ യോഗ പോലീസിന്റെ ഔദ്യോഗിക പരിശീലനത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇറക്കിയ ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമാണ് യോഗ പരിശീലിപ്പിക്കാനുള്ള ഉത്തരവ് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം നടപ്പാക്കുന്നതായതുകൊണ്ട് ഈ ഉത്തരവ് വൈകാതെ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് പോലീസുകാർക്ക് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള പരിഹാരം എന്ന നിലയിലാണ് യോഗപരിശീലനം ഏർപ്പാടാക്കുന്നത് ജോലി സമ്മർദ്ദം മൂലമുള്ള ആത്മഹത്യകളും സ്വയം വിരമിക്കലുകളും മുൻപെങ്ങുമില്ലാത്ത വിധം പോലീസ് സേനയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പോലീസുകാരെ യോഗ പരിശീലിപ്പിക്കാനുള്ള തീരുമാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് പോലീസ് സേനയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നാൽപ്പത്തി മൂന്ന് ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തത് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ചാണ് ഇത് കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാലിൽ ഒൻപതും രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ചും രണ്ടായിരത്തി പതിനാറിൽ പതിമൂന്നും രണ്ടായിരത്തി പതിനേഴിൽ പതിനാലും രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടും ഉദ്യോഗസ്ഥർ വീതം ജീവനൊടുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കെടുപ്പ് ഇനിയും പൂർത്തിയായിട്ടില്ല ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾക്കൊപ്പം കുടുംബ പ്രശ്നങ്ങളും ചേരുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്നാണ് സേനയ്ക്കുള്ളിലെ സംസാരം പോലീസ് സേനയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ സംബന്ധിച്ച് ഇതുവരെ ശാസ്ത്രീയ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല പോലീസുകാരുടെ ജോലിഭാരവും അവർ നേരിടുന്ന ആരോഗ്യ മാനസിക പ്രശ്നങ്ങളും ശാസ്ത്രീയമായി പഠിക്കാനുള്ള സംവിധാനം നിലവിലില്ലെന്ന് ഡി ജി പിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ എറണാകുളത്ത് എസ് ഐ ആത്മഹത്യ ചെയ്ത സംഭവം വിവാദമായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരുടെ ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് പഠിക്കാൻ ഡി ജി പി സമിതിയെ നിയോഗിച്ചിരുന്നു പക്ഷേ ഈ റിപ്പോർട്ടിൽ തുടർ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് എറണാകുളത്ത് നിന്ന് സിഐ എ കാണാതായ സംഭവമുണ്ടായി ഇത് പോലീസിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ എറണാകുളത്തെ പോലീസുകാരെ യോഗ പരിശീലിപ്പിക്കാനുള്ള തീരുമാനം ഇനി മുതൽ യോഗയ്ക്ക് ശേഷം അതത് യൂണിറ്റ് മേധാവികൾ പോലീസുകാരുമായി ആശയവിനിമയം നടത്തി പ്രശ്നങ്ങൾ താഴെത്തട്ടിൽ തന്നെ പരിഹരിക്കാനും നിർദ്ദേശമുണ്ട് എന്നാൽ പോലീസുകാരെ യോഗ പരിശീലിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് നേരത്തെ തൃശൂരിലെ പോലീസ് അക്കാദമിയിൽ ബീഫ് നിരോധിച്ചതുപോലെ യോഗയും പോലീസ് സേനയെ അടിച്ചേൽപ്പിക്കുകയാണെന്ന് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നു എന്നാൽ യോഗയെ ഏതെങ്കിലും മതവുമായി ബന്ധിപ്പിക്കേണ്ടെന്നും സംസ്ഥാന വ്യാപകമാക്കുമെന്നും മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആക്ഷേപത്തിന്റെ മറുപടിയായി ഔദ്യോഗിക വൃത്തങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് ജോലി സമ്മർദ്ദം ഏറ്റവും കൂടുതലുള്ള തൊഴിൽ മേഖലയാണ് പോലീസിൻ്റെ സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി എല്ലാ ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ ആകണം എന്നില്ല ഈ സാഹചര്യത്തിൽ യോഗ പരിശീലിപ്പിക്കാനുള്ള തീരുമാനം പോലീസിൽ നല്ല മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കാം വെബ് തത്വമൈ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ